എൻ്റെ പേര് ഷാൻഡി ആൻഡോ. ഞാൻ താമരശ്ശേരി രൂപതയിൽ മുത്തപ്പമ്പുഴ വിടവക അംഗമാണ്. ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് 2020 ജനുവരി 13 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഒരുപാട് സങ്കടത്തോടെയാണ് ഇവിടെ അന്ന് വന്നത്. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ കൂടെ മറിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ 27 കുടുംബങ്ങളുടെ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി 17 വർഷമായി അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2016 ഞങ്ങളുടെ സ്ഥലം അളന്ന് തിരിച്ച് ഗവൺമെൻറ് അവർക്കായിട്ട് സ്ഥലം തിരിച്ചെടുത്തു, 27 കുടുംബങ്ങളുടെ. പക്ഷെ പിന്നീട് ഗവൺമെൻറ് അത് പയ്യെ പയ്യെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ അവിടെ ആനയും കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം എല്ലാവരും സ്ഥലം ഉപേക്ഷിച്ച് താഴേക്ക് സെൻറ്റുകൾ മേടിച്ച് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒത്തിരി സങ്കടത്തോടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 27 കുടുംബങ്ങളുടെ കാര്യമാണ്, ഒത്തിരി പേര് വാടക വീടുകളിൽ കഴിയുന്നുണ്ട്. അമ്മേ, ഞങ്ങളുടെ ആ പദ്ധതി അമ്മ കൊണ്ടുവരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോളാവേ. അങ്ങനെ ഞാൻ ചെന്ന് മൂന്നാം പൊക്കം ഇതിൻ്റെ കൺവീനർ വിളിച്ചിട്ട് പറയുവാണ്, ചേച്ചി ആ പദ്ധതി അവർ ഒഴിവാക്കുക കേട്ടോ, അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടത്തോടെ, അന്ന് എൻ്റെ മോൻ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ നീ ഒന്ന് മുഖ്യമന്ത്രിനെ മമ്മിക്ക് വിളിച്ചു തന്നേ, അല്ലെങ്കിൽ നീ എം എൽ എനെ വിളിച്ചതാ. അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു, ഇവൻ മുഖ്യമന്ത്രിനെ വിളിച്ചു ഫോൺ എടുത്തില്ല, എം എൽ എനെ വിളിച്ചു ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ എന്നാൽ നീ വൈദ്യുതി മന്ത്രിനെ ഒന്ന് വിളിക്കടാ, എടുക്കുമെന്നറിയാമല്ലോ എന്ന്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ വൈദ്യുതി മന്ത്രിനെ വിളിച്ചു. അപ്പം തന്നെ മണിസാറായിരുന്നു, ചാടി കയറി ഫോൺ എടുത്തു, എനിക്കൊരു വെപ്രാളമായി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു മറിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തിട്ട് ഞങ്ങൾ അവിടെ വന്ന് ചെയർമാനെ വരെ കണ്ടതാ. ഞങ്ങൾ വന്നപ്പോൾ അവർ സ്ഥലം ഏറ്റെടുത്ത് ഉടനെ തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ 27 കുടുംബങ്ങളും ഭയങ്കര കഷ്ടത്തിലാണ് സാറേ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ആ സാറെന്നോട് പറഞ്ഞു, ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാകില്ല കുട്ടി, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും രണ്ട് പേരെ ഈ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കോവിഡിൻ്റെ മൂർത്തിന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്, എങ്ങനെ ഞങ്ങളവിടെ വന്ന് സാറിനെ കാണും? അന്നാ നിങ്ങൾ മെയിലായിട്ട് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്, കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞു, നീ ആരെങ്കിലും രണ്ടുപേരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൺവീനറും വേറൊരു മോനും കൂടി അവിടെ ചെന്ന് മന്ത്രിയെ കണ്ടു. മന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പം മന്ത്രി പറഞ്ഞു, റോഷി അഗസ്റ്റിൻ സാറാണ് കൊണ്ടുപോയത് മന്ത്രിയുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മന്ത്രി ചെയർമാനെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പദ്ധതി മുടക്കിയിട്ടേക്കുന്നതെന്ന്. അപ്പം അവർ തിരിച്ചൊന്നും റിപ്ലൈ പറയുന്നില്ല. അപ്പം മന്ത്രി പറഞ്ഞു, ഇവർ കേസുമായിട്ട് പോകുകയാണെങ്കിൽ എല്ലാത്തിനും ഇവരുടെ പുറകെ ഞാൻ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യണം, അവരുടെ സ്ഥലം ഏറ്റെടുത്തിട്ട് അവരുടെ കൃഷിയെല്ലാം നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ ആ പിള്ളേർ പോയി. അപ്പോൾ തന്നെ മിനിസ്റ്റർ അങ്ങോട്ട് ഇത് കൊടുത്തു, അവരത് ഓർഡറാക്കി. ഇപ്പോൾ ഞങ്ങൾക്ക് 2021 ഒക്ടോബറിൽ ഞങ്ങളുടെ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്തു. 300,000 കിട്ടിയല്ലാത്ത സ്ഥലമായിരുന്നു, അവിടെ 300,000 രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്ഥലം 1 ഏക്കറിന് 37.5 ലക്ഷം വെച്ച് മാതാവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു. ഞങ്ങളുടെ 27 കുടുംബങ്ങളുടെയും കണ്ണീരിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഈ ഉടമ്പടി എടുത്തതിൽ തന്നെ അത്രമാത്രമാണ് എൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ചുമ്മാതെ ഒന്ന് വെച്ചു, എനിക്കൊരു നല്ല വീടും കൂടെ തരണേ. എനിക്ക് ഒരു നില വീടായിരുന്നു, ഞാൻ ചുമ്മാ വെച്ചതാ. പക്ഷേ എനിക്കിപ്പോൾ നല്ല മനോഹരമായ ഒരു 2 നില വീട് അവിടെ. എനിക്ക് 7 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു, 1 രൂപ കടമില്ലാതെ. കുറച്ച് പൈസ ബാങ്കിലൊക്കെ ഇടാനായിട്ട് ദൈവം നമ്മൾ മുട്ടിപ്പായിട്ട് മാതാവിനെ വിളിച്ചാൽ നമ്മുടെ അവസ്ഥ, നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥയെ നമ്മൾ പറഞ്ഞാൽ. എനിക്കൊരു വീടുണ്ടായിരുന്നു അവിടെ, കുറച്ച് പേർക്ക് വീടും ഇല്ലാതെ വാടകയ്ക്ക് കിടക്കുന്നവരായിരുന്നു. അമ്മേ മാതാവേ അവർക്കൊരു വീട് കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവരും അത്രയും ആൾക്കാർക്കും സ്ഥലം രജിസ്ട്രേഷൻ ചെയ്തു, വാടകയ്ക്ക് കിടന്ന എല്ലാ മക്കളും പോയി സ്ഥലമെടുത്ത് വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ പദ്ധതിയുടെ പണി അവരാരംഭിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും, ഒരാളുടെ അല്ലാതെ ബാക്കി എല്ലാവരുടെയും സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ആ പദ്ധതി വരുന്നിടത്തു കൂടിയാണ് നിങ്ങൾക്കെല്ലാം പേപ്പറിൽ കാണാതിരിക്കും തുരങ്കപാത വരുന്നത്. അപ്പോൾ ആ ഒരു ഇതും കൂടെ വന്നാൽ മാതാവ് ഞങ്ങളുടെ അവിടെ മലമ്പ്രദേശമായിരുന്നു ഹൈടെക് സിറ്റിയാക്കി മാറ്റാൻ പോവുകയാണ്. മാതാവിൻ്റെ ഒരു ഒറ്റയൊരു ശക്തി കൊണ്ടാണ് ഇത് നടന്നതെന്ന് ഞങ്ങളെല്ലാവരും, ഞാനിത് കാണുന്നവരോട് മുഴുവൻ പറയുമായിരുന്നു. എനിക്കിവിടെ വന്ന് കോഴിക്കോടായതുകൊണ്ട് ഇത്രയും ദൂരം വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ വൈകി, സാക്ഷ്യം പറയാൻ വൈകി, അതിന് ക്ഷമിക്കണം. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും എല്ലാം ജീവിത പങ്കാളിയുടെ കാര്യത്തിലും
ഞങ്ങളുടെ ആ പ്രദേശത്തെയൊക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ജോസഫച്ചൻ പറഞ്ഞു, എൻ്റെ കാലിൻ്റെ പത്തിക്ക് ഒരു വേദനയായിരുന്നു. ഞാൻ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുമ്പോൾ ജോസഫച്ചൻ പറഞ്ഞു, കാലിൻ്റെ പത്തിക്ക് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചേട്ടായിട്ട് പറയുമായിരുന്നു, ഇനിയിപ്പോൾ എൻ്റെ പത്തിക്കാണല്ലോ ചേട്ടാ ഈ കാലിന് വേദന എന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാലിൻ്റെ പത്തിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രദേശത്തെയും ഈ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെയാണ് ദൈവം അനുഗ്രഹിച്ചത്. എൻ്റെ കൂടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയും വന്നിട്ടുണ്ട്, സാക്ഷിയായിട്ട്. ആ മോളാണ് ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടത്. ഞങ്ങളുടെ അവിടെ വന്നാൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ആ പ്രദേശത്തെ മാതാവ് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്ര കഷ്ടപ്പെട്ട് വരുന്നവരും മാതാവിനോട് ചോദിച്ചാൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ കഴിവുള്ള പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ചാൽ നമുക്ക് മേടിച്ചു തരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞാൻ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. നന്ദിയും സ്തുതിയും ആരാധനയും മാതാവിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. അതായത് 27 കുടുംബങ്ങളുടെ കണ്ണീരിൻ്റെ പ്രശ്നമാണ്. ആനയും ഇങ്ങനെയുള്ള മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലം, അത് ഗവൺമെൻറ് ഓൾറെഡി ഏറ്റെടുത്തതാണ്. എല്ലാവരോടും അത് ഏറ്റെടുത്തിട്ട് പക്ഷെ പിന്നീട് അത് നീക്കിപ്പോക്കൊന്നുമില്ല. അപ്പോൾ അവർക്കവിടെ വാസിക്കുവാനായിട്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. 27 കുടുംബങ്ങളാണ്. അപ്പോഴാണ് ഇവിടെ വന്ന് വെച്ചാൽ അമ്മ മാതാവിൻ്റെ കുടമ്പടി ചെയ്ത് കണ്ണീരോടുകൂടി അമ്മയുടെയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അമ്മ മാതാവെ ആരുമില്ല സഹായിക്കാനായിട്ട്, ഒന്ന് സഹായിച്ചേക്കണമെന്ന് കണ്ണീരിട്ട് പറഞ്ഞ് ഉടമ്പടിയും ചെയ്ത് പോയി പറയുകയാണ്. എന്നിട്ട് പെട്ടെന്നുള്ളൊരു തോന്നലാണെന്ന് മന്ത്രിയെ വിളിക്കാം, MLA വിളിക്കാം. ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് വൈദ്യുതി മന്ത്രിയെ തന്നെ വിളിച്ച് കിട്ടി. അവിടെ ചെന്നപ്പോൾ ഈ വൈദ്യുതി മന്ത്രി തന്നെയാണ് ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കം ചെയ്യണത്. ഏത് എവിടെയാണോ നമുക്കിത് ചെയ്തു തരേണ്ടത് ആ വ്യക്തിയെ തന്നെ അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുകയാണ്. അതായത് ഒരു പ്രദേശത്തെ ദൈവം അനുഗ്രഹിക്കുന്നതാണ്, അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതാണ്. അവസാനം പറഞ്ഞ വാക്ക് കേട്ടോ, ഞങ്ങളുടെ സ്ഥലം ഒരു മലമ്പ്രദേശമായിരുന്നു, പക്ഷേ അതിപ്പോൾ ഹൈടെക് സിറ്റി ആകാൻ പോകുന്നു. ഇതാണ് അമ്മ മാതാവിനോടുള്ള ഉടമ്പടിയുടെ ഒരു ബലം നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളാണ് ഈ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചത്, 27 കുടുംബങ്ങളെ അനുഗ്രഹിച്ചില്ലേ? അപ്പോൾ അത് നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. ഉടമ്പടി പ്രാർത്ഥന അതാണ് പറഞ്ഞത്, നമ്മൾ നീ ഒരു വ്യക്തി മുഖേന പൂർണ്ണമായിട്ടും ബാക്കിയുള്ളവരും ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അബ്രഹാത്തിനെ അനുഗ്രഹിച്ചു, അബ്രഹാം പോയ ദേശത്തെ പോലും ദൈവം അനുഗ്രഹിച്ചില്ലേ? അത് അബ്രഹാമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉടമ്പടി ചേർന്ന് നമ്മൾ മാത്രമല്ല, നമ്മൾ ചേർന്ന് ദേശത്തെ അനുഗ്രഹിക്കുമെന്ന് ഈ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു. അത് ഹൈടെക് സിറ്റി ആകാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെ നടക്കുമെന്ന്. ഉടമ്പടി ചെയ്ത ഉടനെ നടക്കുന്ന കാര്യമാണിത്. ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്യം വഹിക്കുന്നത്. അതാണ് നടക്കത്തില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും വരുമ്പോൾ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷെ എത്ര പെട്ടെന്നാണ് അമ്മ മാതാവ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം എടുക്കുകയാണ് ഉടമ്പടി പ്രാർത്ഥന. ഇന്ന് ഉടമ്പടി ചെയ്യാമെന്ന് ഒരുപാട് പേരിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതേപോലെ തന്നെ തടസ്സമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും, പക്ഷേ വിശ്വാസം കറക്റ്റായിരിക്കണം, പ്രത്യാശ ഉണ്ടാകണം, ദൈവസ്നേഹം ഉണ്ടാകണം, തീർച്ചയായിട്ടും അമ്മ എടുക്കും. ഇനി ഞാനിവിടെ വന്നപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്, അമ്മേ എനിക്ക് ഒരു സാധാരണ ഒരു വീടാണ്, എനിക്കും ഒരു നല്ലൊരു വീട് തരണമെന്ന് പറഞ്ഞു. പറയുക അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല, ആ ഈ ദേശത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വീടാണ് എനിക്ക്, 2 നിലയുടെ നല്ലൊരു വീടാണ് അമ്മ മാതാവ് തന്നെ, ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ 7 ലക്ഷം രൂപയുടെ കടം മാറിപ്പോയി, ബാങ്കിൽ അവസാനം പൈസ ഇടാനുള്ള കൃപ തന്നു. അതായത് ഒറ്റ ഉടമ്പടിയിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വമാണ് ഈ ഉടമ്പടിയെ കാണേണ്ടത്. നമ്മൾ ഈ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾ ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് പഠിക്കണം. അതാണ് പറയുന്നത്, സാക്ഷ്യങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവാനുഗ്രഹം വരുന്ന വഴികളും അതിലൂടെ എങ്ങനെ നമ്മൾ നീങ്ങണമെന്നും ദൈവം നമുക്ക് വിവരിച്ചു തരും. നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരുമെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, കർത്താവ് തന്നെ കാണിച്ചു തരും നമ്മൾ നടക്കേണ്ട വഴി. അപ്പോൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ഉടമ്പടിയെ നമുക്ക് കാണുകയും അതിനോടുകൂടെ തന്നെ പ്രാർത്ഥിച്ച് പരിശുദ്ധമേ സ്വന്തമാക്കി ഈശോയെ സ്വന്തമാക്കാം. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.